ഞാൻ ഡോക്ടർ രജി തോമസ് പുഷ്പേരി മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ പുഷ്പേരി മെഡിക്കൽ കോളേജിൽ നമുക്ക് അതിവിപുലമായുള്ള രീതിയിൽ ന്യൂറോളജിയിൽ വിഭാഗം സജ്ജീകരിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ഒരു വിഭാഗം ഡോക്ടേഴ്സിൻ്റെ സേവനം ഈ വിഭാഗത്തിൽ നമുക്ക് ഉണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് പ്രൊഫസർ മധുസൂദനൻ നായർ അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ ആയിരുന്നതിന് ശേഷം വളരെ നാളുകൾ വിശിഷ്ട സേവനം കാഴ്ചവെച്ചിട്ടുള്ള അദ്ദേഹം നമ്മുടെ വിഭാഗത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടി പുഷ്പേരിയിൽ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടർ റോബർട്ട് മാത്യു പിന്നെ എന്നെ കൂടാതെ ഡോക്ടർ ബൈജു പി എന്നുള്ള ഡോക്ടേഴ്സാണ് ന്യൂറോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ വിഭാഗം ഇപ്പോൾ നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ആ ബ്ലോക്കിൽ അനേകം സൗകര്യങ്ങൾ നമുക്ക് ന്യൂറോളജി ഭാഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇ എം ജി എന്ന ടെസ്റ്റാണ് ഞരമ്പിന് ബലക്കുറവ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഇ എം ജി അതോടൊപ്പം തന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റും ഇതിനോടൊപ്പം നമുക്കുണ്ട് ഇ ജി എന്നുള്ളത് തലച്ചോറിൽ അപസ്മാരം അല്ലെങ്കിൽ ബോധക്കേട് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് അതോടൊപ്പം തന്നെ രോഗികൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ അത് നേരിട്ട് കാണുക കാണുന്നതിനും അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്നതിനും വേണ്ടിയിട്ട് വീഡിയോ ഈ ജി എന്ന സംവിധാനവും നമുക്കുണ്ട് ഉറക്കത്തിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ധാരാളം അസുഖങ്ങളുണ്ട് അപ്പോൾ ആ അസുഖങ്ങൾ കൃത്യമായിട്ട് നിർണ്ണയിക്കാനും അതിനനുസരിച്ച് കഴിഞ്ഞിട്ട് അതിന് ചികിത്സ നിർണ്ണയിക്കാനും സ്ലീപ്പ് സ്റ്റഡി അല്ലെങ്കിൽ പോളിസോമനോഗ്രാം എന്ന ടെസ്റ്റ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ടെസ്റ്റ് നമ്മുടെ പുഷ്പഗരി ആശുപത്രിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ നമുക്ക് സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് പീഡിയാട്രിക് ന്യൂറോളജി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗമുണ്ട് അതേപോലെ ഹെഡ് എയ് ക്ലിനിക്ക് ഉണ്ട് അതുപോലുള്ള മറ്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ നമ്മൾ നമ്മുടെ വിഭാഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം എന്നുള്ളത് നമുക്ക് വളരെ സാധാരണമായിട്ടുള്ള ഒരു അസുഖമാണ് അപ്പം അത് പലപ്പോഴും രോഗികൾക്ക് മരണമുണ്ടാക്കാൻ കാരണമാകാം മാത്രമല്ല മരണമുണ്ടാകാത്ത പേഷ്യൻസിൽ വളരെ നാളുകൾ ശുശ്രൂഷ ആവശ്യമുള്ള ഒരു സ്ഥിതിയിലേക്ക് ആ രോഗിയെ മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അസുഖമാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം അതിന് ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സകളിലൊന്നായിട്ടുള്ള ത്രോമ്പോലിറ്റിക് തെറാപ്പി എന്ന ചികിത്സ നമുക്ക് പുഷ്പഗിരി ആശുപത്രിയിൽ ഇപ്പോൾ ലഭ്യമാണ് നാലര മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ ആ രോഗികൾക്ക് രക്തക്കെട്ട അനിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയാണ് ത്രോമ്പോലിറ്റിക് തെറാപ്പി എന്നുള്ളത് ഈ ത്രോംബോലിറ്റിക് തെറാപ്പി ലഭിക്കുന്ന രോഗികൾക്ക് മറ്റുള്ള രോഗികളെ അപേക്ഷിച്ചിട്ട് ബലക്കുറവും അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളും പെട്ടെന്ന് ശരിയാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് നമ്മുടെ പുഷ്പഗിരി ആശുപത്രിയിലെ ഒരു സവിശേഷതയാണ് ഈ ത്രോംബോലിറ്റിക് തെറാപ്പി എന്നുള്ളത് മറ്റൊരു ചികിത്സാരീതി നമ്മൾ ചെയ്യുന്നത് ബോട്ടോക്സ് തെറാപ്പി എന്നുള്ളതാണ് അത് ഇതിൽ നമ്മൾ കൈകൾക്കോ കാലുകൾക്കോ വളരെ ബലം ബലംപ്പെടുത്തം പോലെയുള്ള അസുഖങ്ങൾ കണ്ണിങ്ങനെ ശക്തമായിട്ട് ചിമ്മുന്നതായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തുടിക്കുന്ന ശരീരത്തിലെ ചില ഭാഗങ്ങൾ പേശികൾ അമിതമായിട്ട് തുടിക്കുന്ന പ്രശ്നങ്ങള് അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ചികിത്സയായിട്ട് ശാസ്ത്രലോകത്ത് പുതിയതായിട്ടുള്ള ഒരു ചികിത്സയാണ് ബോട്ടോക്സ് തെറാപ്പി ഈ ബോട്ടോക്സ് തെറാപ്പിയും നമുക്ക് നമുക്കിവിടെ അവൈലബിളാണ്